ി നമുക്ക് ദശകം എൺപത്തി ആറിലെ പതിനൊന്നാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ധർമ്മം ഛന്ദമൃത്യു സഭീഷ്മസ്വാം പശ്യൻ ഭക്തി സപതിയോ നിഷ്കള്രഹ്മൂയം സംശ്വമേധൈ സ്ത്രീഭിരതിമഹിതൈർ ധർമ്മജ പൂർണ കാമം സംപ്രാപ്തോ ദ്വാരം ത്വം പവനപുരപദേ പാഹിമാം സർവരോഗാദ് എന്താണ് ശ്ലോകത്തിലെ പറയണത് എന്ന് നോക്കാം ആദ്യം ധർമ്മൗഖം എന്നുണ്ട് ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മ സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാ ധർമ്മങ്ങളെയും ധർമ്മസൂനോഹോ അഭിദത് ധർമ്മസൂനോഹോ ധർമ്മസൂനു പറഞ്ഞാൽ ധർമ്മപുത്രരെ ധർമ്മദേവന്റെ മകനായിട്ടുള്ള ധർമ്മപുത്രരെ ആണ് ധർമ്മസൂനു പറഞ്ഞാൽ ധർമ്മസൂനോഹോ പറഞ്ഞാൽ ധർമ്മപുത്രർക്ക് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊടുത്തു അഖിലം പറഞ്ഞ മുഴുവനും അപ്പൊ ആരാണ് ധർമ്മപുത്രർക്ക് എല്ലാ ധർമ്മങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു കൊടുത്തത് ഛന്ദമൃത്യു സഭീഷ്മ ഛന്ദമൃത്യുവായ സ്വച്ഛന്ദ്രൃത്യുവായ അതായത് അവരവരെ എപ്പ ആഗ്രഹിക്കണോ അപ്പോളെ മരണം വരുള്ളു അങ്ങനെ താൻ ഇഷ്ടപ്പെടുമ്പോൾ താൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം മരിക്കാൻ പറ്റുക അങ്ങനെ ഉള്ള ആൾക്കാണ് സ്വച്ഛന്ദ്രൃത്യു എന്ന് പറയുന്നത് ഛന്ദമൃത്യു പറഞ്ഞാൽ തന്നെയാണ് അങ്ങനെ ഉള്ള എന്നാണ് ആ ഭീഷ്മര എന്നാണ് സഭീഷ്മ സ്വഭീഷ്മുണ്ട് അതായത് ഈ ഭീഷ്മരെ പണ്ട് ചെറുപ്പത്തിലെ അച്ഛനു വേണ്ടിയിട്ട് ഒരു പ്രതിജ്ഞ ചെയ്യലുണ്ടായി നിത്യ ബ്രഹ്മചാരിയായിട്ട് ആയിട്ട് ആ സമയത്ത് ഭീഷ്മരുടെ അച്ഛനായിട്ടുള്ള ചന്ദനു ഭീഷ്മന് അനുഗ്രഹം നൽകി അതാണ് ഭീഷ്മൻ സ്വച്ഛന്ദ പൃഥ്വി താൻ ആഗ്രഹിക്കുമ്പോളേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന് ഒരു വരം കൊടുത്തു അങ്ങനെ സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള ഭീഷ്മരെ ധർമ്മപുത്രർക്ക് എല്ലാ ധർമ്മങ്ങളും പറഞ്ഞു കൊടുത്തു എന്നാണ് അതെന്താണ് സന്ദർഭം പറഞ്ഞാൽ ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞു ധർമ്മപുത്ര ജയിച്ചുവെങ്കിൽ ധർമ്മപുത്രർക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല എത്ര എത്ര ആൾക്കാരെ വധിച്ചു മഹാപാപം കുറച്ച് ചെയ്തുലോ എന്ന് പറയും മനസ്സിന് സമാധാനം ഇല്ല ഈ ഭഗവാൻ ഈ ധർമ്മപുത്രർക്ക് നല്ലത്തിരി ധർമ്മോപദേശമൊക്കെ ഭീഷ്മരിൽ നിന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മര ആ സമയത്ത് കുരുക്ഷേത്രത്തിലെ ശരശയ്യയിൽ മരണം കാത്തു കിടക്കുകയാണ് മരണത്തിന് പറ്റിയ സമയായ ഉത്തരായനം വരാൻ വേണ്ടി കാത്തു അവിടൊക്കെ ധർമ്മപുത്രയും ധർമ്മപുത്രജി കൊണ്ടുപോയി എന്നിട്ട് അവിടെ വെച്ചിട്ട് ഭീഷ്മരെ ധർമ്മപുത്രക്ക് എല്ലാ ധർമ്മങ്ങളെ പറ്റിയിട്ടും ഉപദേശിച്ചു കൊടുത്തു അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതൊ അതിനു ശേഷം എന്താ ധർമ്മപുത്രരെ ഓരോ ധർമ്മങ്ങളെ ധർമ്മങ്ങളെ കുറിച്ചോ ഓരോരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അങ്ങനെ മരണാസരനായി കിടക്കയാണെങ്കിലും ഭീഷ്മർ അതിനെല്ലാം വേണ്ട പോലെ മറുപടി കൊടുത്തു അങ്ങനെ ധർമ്മപുത്രക്ക് വേണ്ട ധർമ്മോപദേശം കൊടുത്തു അതിനുശേഷം എന്താ പറയണത്വാം പശ്യൻ ഭക്തിഭൂമനിയോ നിഷ്കള ബ്രഹ്മഭൂയം ആ ധർമ്മോപദേശമൊക്കെ യുധീഷ്ഠിരന് കൊടുത്തതിന് ശേഷം മേൽപ്പത്തൂര് പറയാണ് ത്വാം പശ്യൻ ഭഗവാനെ ആ നീന്തിരുവടിയെ അടുത്ത് കണ്ടിട്ട് എന്ന് ഭഗവാനും ഒപ്പം പോയിട്ടുണ്ടല്ലോ അപ്പം മരിക്കാൻ കിടക്കാറുക്കാറായിട്ട് കിടക്കണം ഭീഷ്മരുടെ ഭീഷ്മര് ഭഗവാനെ നേരിട്ട് കണ്ടപ്പോ എന്നാണ് ത്വാം പശ്യൻ ഭക്തി ഭൂമന ഇവ എന്നുണ്ട് ഭക്തി ഭൂമന ഏവ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ആധിക്യം കൊണ്ടു തന്നെ എന്നാണ് നാണ് ഭക്തിഭൂമിനേവാ സപതി നിഷ്കള ബ്രഹ്മഭൂയം യയോ സപതി പറഞ്ഞ പെട്ടെന്ന് നിഷ്കള ബ്രഹ്മഭൂയം യയോ എന്ന് പറഞ്ഞാൽ ഭക് കേവലമായ ബ്രഹ്മഭാവത്തെ അതാണ് നിഷ്കള ബ്രഹ്മഭൂയം ആ നിഷ്കളായിട്ടുള്ള ആ ബ്രഹ്മത്തിലെ ആ നിർഗുണ സ്വരൂപമായ ആ ബ്രഹ്മത്തെ യപ്രാപിച്ചു എന്നാണ് അതായത് ഭഗവാനെ തന്നെ ധ്യാനിച്ചും വാക്കുകളാൽ അത് സ്തുതിച്ചും ഭീഷ്മ സ്തുതി ഒക്കെ കുറെ സ്തുതിക്ക് ഭഗവാനെ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചിട്ടും വാക്കുകളാൽ സ്തുതിച്ചിട്ടും കടുകൾ കൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് അങ്ങനെ ആ ഭീഷ്മരെ സർവാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ തൻ്റെ ആത്മാവിനെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു അങ്ങനെ ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി ഭീഷ്മരെ ഉപരമിക്കുകയും ചെയ്തു അങ്ങനെ ഭീഷ്മരെ ആ നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ചു എന്നാണ് മോക്ഷം കിട്ടി ഭീഷ്മർക്ക് അതാണ് പിന്നെ ഇവിടെ പറഞ്ഞത് എന്നിട്ട് അത് കഴിഞ്ഞിട്ടോ

അനന്തരം ചെയ്യിപ്പിച്ചിട്ട് അഭിമഹിതൈഹി എങ്ങനെയുള്ള അശ്വമേധങ്ങളാണ് ചെയ്യിപ്പിച്ചത് ഭഗവാൻ യുധിഷ്ഠിരനെ കൊണ്ട് അതിമഹിതൈഹി എന്ന് പറഞ്ഞാൽ അത്യധികം ശ്രേഷ്ഠങ്ങളായിട്ടുള്ള നാണ് അതായത് അധ അനന്തരം ആ ഭീഷ്മർ ഭീഷ്മർക്ക് മുക്തി ലഭിച്ചതിന് ശേഷം ധർമ്മജം പൂർണകാമം കൂടിയുണ്ട് അശ്വമേധൈ ത്രിഭി അതിമഹിതൈഹി ധർമ്മജം പൂർണ കാമം ധർമ്മജ എന്ന് പറഞ്ഞ ധർമ്മപുത്രരെ പൂർണ്ണ എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു കഴിഞ്ഞ ആ യുധിഷ്ഠിരനെ കൊണ്ട് അതാണ് അഥ അനന്തരം പൂർണ ധർമ്മജം എല്ലാ ഗ്രഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞ യുധിഷ്ഠിരനെ അതിമഹിതൈ ത്രിഭി അശ്വമേധി വളരെയധികം ശ്രേഷ്ഠമായ മൂന്ന് അശ്വമേധ യാഗങ്ങളെ സംയാജ്യ യാഗങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അപ്പൊ ഭഗവാൻ അത് കഴിഞ്ഞ് ധൃതരാഷ് യുധിഷ്ഠിരനെ കൊണ്ട് മൂന്ന് അശ്വമേധ യാഗം വളരെ ശ്രേഷ്ഠമായ അശ്വമേധ യാഗം ചെയ്യിപ്പിച്ചു എന്നിട്ടോ എന്നിട്ട് നല്ല സന്തുഷ്ടനാക്കി സന്തോഷിപ്പിച്ചിട്ട് ദ്വാരകാം സംപ്രാപ്ത സംപ്രാപ്തോ ദ്വാരകാം ത്വം എന്നുണ്ട് ത്വാം ദ്വാരകാം സംപ്രാപ്ത യുധീഷ്വരനെ കൊണ്ട് മൂന്ന് അശ്വമേധയാഗങ്ങളും കൂടി ജയിപ്പിച്ചതിനു ശേഷം നിന്തിരുപടി ദ്വാരകയിലേക്ക് തിരിച്ചുപോയി പവനപുര പതേ അങ്ങനെയൊക്കെയുള്ള ഗുരുവായിരപ്പാ പാഹി മാം സർവരോഗാത് മാം സർവരോഗാത് പാഹി എന്നെ എല്ലാ സുഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് അന്വയായിട്ട് പറയുകയാണെങ്കിൽ ഛന്ദ മൃത്യു സഭീഷ്മ സ്വച്ഛന്ദ്രുവായ ആ ഭീഷ്മര് ധർമ്മസൂനോഹോ ആ ധർമ്മ അഖിലം അഖിലം ധർമ്മ എല്ലാ ധർമ്മങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു കൊടുത്ത ശേഷം ത്വാം പശ്യൻ നിന്തിരുവടിയെ കണ്ടിട്ട് ഭഗവാനെ നേരിലങ്ങട് കണ്ടപ്പോൾ ഭക്തി ഭൂമിന പറഞ്ഞാൽ ഭക്തിയുടെ ആധിക്യം കൊണ്ട് ഏവ ഭക്തി ഏവ ആ ഭക് യുടെ ആധിക്യം കൊണ്ടുതന്നെ ഹി സപതി പെട്ടെന്ന് ക്ഷണനേരം കൊണ്ട് നിഷ്കളൂ ബ്രഹ്മഭാവത്തെ ക്ഷണത്തിൽ പ്രാപിച്ചു ആ ഭീഷ്മരുടെ ആത്മാവ് ഭഗവാനിൽ പരമാത്മാവിൽ പോയി പോയങ്ങൾ ലയിച്ചു ഭീഷ്മർക്ക് മോക്ഷം ലഭിച്ചു എന്നാണ് അനന്തരം ധർമ്മജം എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞ ആ യുധിഷ്ഠിരനെ അശ്വമേധൈഹി അത്യധിക ശ്രേഷ്ഠങ്ങളായിട്ടുള്ള മൂന്ന് അശ്വമേധ യാഗങ്ങളെ സംയാജ്യ യാഗം ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ സന്തുഷ്ടനൊക്കെ ആക്കി മൂന്ന് യാഗങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് സന്തുഷ്ടനാക്കിയിട്ട് ദ്വാരകാം സമ്പ്രാപ്തഹാത്വം ദ്വാരകയിലേക്ക് തിരിച്ചെടുത്തുള്ളിയ ത്വം നിന്തിരുപടി ഹേ പവനപുരപതേ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പ മാം സർവരോഗാത് പാഹി എന്നെ അവിടുന്ന് എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തില് പറയണത് അപ്പോ ധർമ്മപുത്രർക്ക് വേണ്ട ഉപദേശമൊക്കെ ഭീഷ്മരിൽ നിന്നും ഏർ ഭഗവാൻ തന്നെ കേൾപ്പിച്ചു കൊടുത്തു കൊണ്ടുപോയിട്ട് എന്നിട്ട് ഭീഷ്മര് ഭഗവാനെ കണ്ട് കണ്ട് ഭഗവാനിൽ സായുജ്യം മുക്തി ലഭിച്ചു അതിനുശേഷം ഭഗവാൻ ധർമ്മപുത്രരെ കൊണ്ട് മൂന്ന് വിശിഷ്ടമായ യാഗങ്ങളൊക്കെ ചെയ്യിച്ചു അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഗുരുവായപ്പ എന്നെ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നുള്ള പതിവ് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ഒന്നും കൂടി വായിക്കാം ധർമ്മമുഖം ധർമ്മം